ആവേശകരമായ വേൾഡ് T20 മത്സരം അതിൻ്റെ അന്തിമ ഘട്ടത്തിലോട്ട് കടക്കുകയാണ്. ഇനി ക്രിക്കറ്റ് ലോകവും ക്രിക്കറ്റ് ആരാധകരും ഉറ്റുനോക്കുന്നത് സെമിയിൽ ആരെല്ലാം ഏറ്റുമുട്ടും, സെമി സാധ്യതകൾ ആർക്കൊക്കെയാണ് കൂടുതൽ എന്നുള്ളതാണ്. 4/11/2011 ഞാൻ ഈയൊരു റിപ്പോർട്ട് വായിക്കുന്നത്. ഇതുവരെയുള്ള മാച്ചുകൾ പ്രകാരമുള്ള ഒരു റിസൾട്ടാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് കൂടുതൽ ചാൻസസ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ വിവരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ആരാധക ക്രിക്കറ്റ് വാർത്തകളെക്കുറിച്ചും ക്രിക്കറ്റ് ആരാധകരെ കുറിച്ചും ക്രിക്കറ്റ് ചരിത്രപരമായ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ ഈ ചാനലിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിലവിലെ T20 മത്സരത്തിൻ്റെ റിസൾട്ട് പ്രകാരം നിൽക്കുന്നത്, ഗ്രൂപ്പ് സൂപ്പർ 12 ടീം ഫസ്റ്റിൽ 5 ടീമുകൾ അടങ്ങിയ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ശ്രീലങ്ക, അയർലൻഡ് അടങ്ങിയ ടോട്ടൽ ഈ 5 ടീമിൽ പോയിൻ്റ് ഏറ്റവും കൂടുതൽ മുൻപതിൽ നെറ്റ് റൺ റേറ്റ് അടക്കം ഉള്ള അടിസ്ഥാനത്തിൽ മുൻപതിൽ നിൽക്കുന്ന ന്യൂസിലാൻഡ് തന്നെയാണ്. ന്യൂസിലാൻഡ് ഏറെക്കുറെ സെമി ഉറപ്പിച്ചിട്ടുണ്ട്, ഏറെക്കുറെ നല്ല ന്യൂസിലാൻഡ് സെമിയിൽ തന്നെയാണ്. എന്താ വെച്ചാൽ നെറ്റ് റൺ റേറ്റ് വളരെയധികം കൂടുതലാണ് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡിൽ അവരുണ്ടെങ്കിൽ പോലും 5 മാച്ച് വീതം കളിച്ച് 3 വിന്ന് 1 ലോസ് അടക്കം 7 പോയിൻ്റ് വീതം അവർക്കുണ്ടെങ്കിൽ ഈ നാളെ ഇംഗ്ലണ്ട് ശ്രീലങ്ക മാച്ച് നടക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് ശ്രീലങ്ക മാച്ച് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള മാച്ചാണ്. ശ്രീലങ്ക വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇംഗ്ലണ്ട് ജയിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് നെറ്റ് റൺ റേറ്റ് അടിസ്ഥാനത്തിൽ കയറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് ടീം വളരെ ഫോം ഔട്ടാണ്, എല്ലാ ഒരുവിധം കളികളെല്ലാം തോറ്റ് പോയിട്ടുണ്ട്. അത് മറിച്ച് ശ്രീലങ്ക ജയിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് കോളായിട്ട് സെമിയിൽ പ്രവേശിക്കാവുന്നതാണ്. നെക്സ്റ്റ് ടീം 2 വരുന്നത് ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സിംബാബ്വെ, നെതർലാൻഡ് അടങ്ങിയ ടീമുകളാണ് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ ക്രൂഷ്യലായിരിക്കുന്ന സ്റ്റേജ് അതാണെന്ന് തന്നെ പറയാം. ഇന്ത്യ ഏറെക്കുറെ സെമി ഉറപ്പിച്ചു എന്ന് പറയാം. ഇനി ഇന്ത്യയുടെ നെക്സ്റ്റ് മാച്ചസ് ജയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് മാച്ച് നെതർലാൻഡാണ്. അവിടെ അത്ഭുതങ്ങളും സംഭവിച്ചില്ലെങ്കിൽ, നെതർലാൻഡ് ജയിച്ചില്ലെങ്കിൽ, നെതർലാൻഡ് ജയിക്കാനുള്ള ചാൻസ് കുറവാണ്, എനിവേ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കക്കും കൂളായിട്ട് പ്രവേശിക്കാവുന്നതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചാൻസസ് ഇല്ല. പാകിസ്ഥാൻ ഇനി ബംഗ്ലാദേശിനെ തോൽപ്പിക്കുക ആണെങ്കിൽ പോലും, പോയിൻ്റ് അടിസ്ഥാനത്തിൽ വരികയാണെങ്കിൽ പോലും സൗത്ത് ആഫ്രിക്കൻ്റെ ജയത്തിൻ്റെ ചാൻസ് വളരെ കൂടുതലാണ് നെതർലാൻഡിനെതിരെയുള്ളത്. അപ്പോൾ അത് ഒരു മറ്റൊരു വശം ആണ്. ബംഗ്ലാദേശും സെയിം പാകിസ്ഥാനെ പോലെ തന്നെയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചാൻസസ് കിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ മാക്സിമം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തന്നെയായിരിക്കും സെമിയിലെത്താനുള്ള ചാൻസ് കൂടുതൽ. എങ്ങനെയൊക്കെയാണ് സെമിയുടെ ഒരു റിസൾട്ട് കിടക്കുന്ന, സെമി ഫൈനൽ സാധ്യതകൾ തമ്മിൽ റിസൾട്ട് കിടക്കുന്നത്? ഏതായാലും നാളെ 5/11 നാളത്തോടു കൂടി എനിക്ക് തോന്നുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സ്ട്രക്ചർ വരും, ആരെല്ലാം കറക്റ്റ് സെമി ഫൈനൽ റൗണ്ടിലെത്തുക എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നല്ല വേൾഡ് കപ്പിൻ്റെ T20 വാർത്ത നെക്സ്റ്റ് അടുത്ത ഒരു ഇതിൽ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.